കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 72 72 ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഘടകങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി ഘടകങ്ങളുടെ എണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചുകൊണ്ടാണ് വീണ്ടും ചെയ്യാഞ്ഞത് 72 നെ നമുക്ക് 2√3 × 3√2 2√3 × 3√2 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും ഇവിടെ ഫാക്ടേഴ്സിന്റെ എണ്ണം അല്ലെങ്കിൽ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഇവിടത്തെ പവർ ഉണ്ടല്ലോ 3 അല്ലേ ആ 3 പ്ലസ് 1 അതായത് 1 കൂട്ടുന്നു ആദ്യത്തെന്റെ കൃതിയുടെ കൂടെ അല്ലെങ്കിൽ ആദ്യത്തെന്റെ പവറിന്റെ കൂടെ 1 കൂട്ടുന്നു ഇൻടു രണ്ടാമത്തെന്റെ പവർ എത്രയാണ് 2 ആണ് അല്ലേ ആ 2 ന്റെ കൂടെയും 1 കൂട്ടുന്നു ഇവ തമ്മിൽ ഇനി ഗുണിക്കുന്നു 3 ന്റെ കൂടെ 1 കൂട്ടിയാൽ 4 ആണ് 2 ന്റെ കൂടെ 1 കൂട്ടിയാൽ 3 ആണ് അവ തമ്മിൽ ഗുണിച്ചാൽ 12 ഉത്തരം വരും അതായത് ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം ഘടകങ്ങൾ കാണണ്ട ഘടകങ്ങളുടെ എണ്ണം മാത്രം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനെ ആദ്യം പ്രൈം നമ്പേഴ്സിനെ ഗുണിതമായിട്ട് എഴുതുന്നു അഭാജ്യ സംഖ്യകളുടെ ഗുണിതമായിട്ട് എഴുതുന്നു എന്നിട്ട് അവയുടെ പവേഴ്സ് പരിഗണിക്കുന്നു ആ പവേഴ്സിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയിട്ട് അവ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുന്നു 3 കൂടെ 1 കൂട്ടി 2 കൂടെ 1 കൂട്ടി എന്നിട്ട് അവ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുന്നു അപ്പോൾ ലഭിക്കുന്ന എത്രയാണോ അതാണ് ആ സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അടുത്തത് കംപ്ലീറ്റ് ദി ടേബിൾ ഇവിടെ കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട് രണ്ടാമത്തെ കോളം അതിനെ പ്രൈം നമ്പേഴ്സിൻ്റെ ഗുണിതമായിട്ട് എഴുതിയേക്കുകയാണ് മൂന്നാമത്തെ കോളം എന്ന് പറയുന്നത് ഘടകങ്ങളുടെ എണ്ണമാണ് കുറച്ച് ചെയ്തിട്ടുണ്ട് ബാക്കി നിങ്ങൾ ചെയ്യുക ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ടതാണ് 32 നോക്കുക 32 എന്ന് പറയുന്നത് 2√5 ഇവിടെ കൊടുത്തിരിക്കുന്ന സംഖ്യകളെല്ലാം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാണ് അതുകൊണ്ട് ഗുണിതമായിട്ട് എഴുതാനായിട്ട് ഈ സെക്കൻഡ് കോളം ഫില്ല് ചെയ്യാനായിട്ട് പാടൊന്നുമില്ല തേർഡ് കോളം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി 2√5 ഇവിടെ പവർ എത്രയാണ് 5 അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുന്നു 5 × 1 = 6 അതാണ് ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ 3√4 81 എന്ന് പറയുന്നത് പവറിൻ്റെ കൂടെ 1 കൂട്ടുന്നു 4 × 1 = 5 അതുകൊണ്ട് 81 ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 5 അടുത്തത് 240 240 നമുക്ക് 2√4 × 3√5 എന്ന് എഴുതാനായിട്ട് പറ്റും 2√4 പവർ 4 4+1 × ഇവിടെ 3 ന്റെ പവർ 1 എഴുതിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് 1 അല്ലേ സോ 3√1 അതുകൊണ്ട് ഇൻറ്റു 1+1 × ഇവിടെ 5 ന്റെ പവർ 1 ആ 1+1 വിച്ച് ഇസ് ഈക്വൽ ടു 4 × 1 = 5 5 × 2 = 10 10 × 2 = 20 സോ ആൻസർ എന്ന് പറയുന്നത് 20 അടുത്ത 45 നമുക്ക് 3√5 എന്ന് എഴുതാനായിട്ട് പറ്റും 3 ന്റെ പവർ 2 2+1 × 5 ന്റെ പവർ 1 1+1 2 ന്റെ കൂടെ 1 കൂട്ടിയാൽ 3 1 ന്റെ കൂടെ 1 കൂട്ടിയാൽ 2 3 നെ 2 കൊണ്ട് ഗുണിച്ചാൽ 6 സോ 45 ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6 ബാക്കിയുള്ളത് ഹോംവർക്കായിട്ട് ചെയ്തു തീർക്കുക ഇഫ് 2√x = 128 വാട്ട് ഈസ് 2√x+1 2√x 128 അങ്ങനെയാണെങ്കിൽ 2√x+1 കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തന്നേക്കുന്ന എഴുതുന്നു 2√x എന്ന് പറയുന്നത് 128 2√x+1 എന്ന് പറയുന്നത് എന്താണ് പവറുകൾ തമ്മിൽ കൂട്ടുക എന്ന് പറഞ്ഞാൽ അവ ഏതൊരു ഗുണിതത്തിൻ്റെ ഏതോ രണ്ട് പവേഴ്സ് ഉള്ള സംഖ്യകളുടെ ഗുണിതമാണ് ഇങ്ങനെ എഴുതുന്നത് അല്ലേ നമ്മൾ എഴുതിയേക്കുന്ന രീതി ഒന്ന് ഓർത്താൽ മതി അതായത് 2√x+1 നമുക്ക് 2√x × 2√1 എന്ന് എഴുതാം തിരിച്ചു എന്ത് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും അതായത് 2 പവേഴ്സ് തമ്മിൽ ഗുണിക്കാനായിട്ട് 2 എഴുതുക എന്നിട്ട് പവേഴ്സ് തമ്മിൽ കൂട്ടി എഴുതിയാൽ മതി ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അത് ആ സ്റ്റെപ്പ് നമ്മളൊന്ന് തിരിച്ചെഴുതുകയാണ് ഇവിടെ ചെയ്തത് ഇനി 2√x 128 തന്നിട്ടുണ്ട് 2√1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ് ഇനി 128 2 കൊണ്ട് ഗുണിച്ചാൽ 256 സോ ആൻസർ എന്ന് പറയുന്നത് 256 അതായത് 2√x+1 എന്ന് പറയുന്നത് 256 അടുത്ത ചോദ്യം 3√x = 729 വാട്ട് ഈസ് 3√x−1 3 എക്സ് തകൃതി അല്ലെങ്കിൽ 3√x എന്ന് പറയുന്നത് 729
അങ്ങനെ ആണെങ്കിൽ ത്രീ റേസ് ടു എക്സ് മൈനസ് വൺ കണ്ടുപിടിക്കുക. ത്രീ റേസ് ടു എക്സ് 729 ആണെന്ന് തന്നിട്ടുണ്ട്. ത്രീ റേസ് ടു എക്സ് മൈനസ് വൺ എന്ന് പറയുന്നത് നമ്മൾ അത് അതിന് തുല്യമായിട്ട് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, ത്രീ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ത്രീ റേസ് ടു വൺ. തിരിച്ചിന്തിച്ചു നോക്കുക, നേരത്തെ പോലെ തന്നെ ഒരു പവറുള്ള സംഖ്യ മറ്റൊരു പവറുള്ള സംഖ്യയെ വെച്ച് ഹരിക്കുന്നതിന് പകരം എന്താണ് ചെയ്യുന്നത്? പൊതുവായിട്ടുള്ള മൂന്ന് നമ്മൾ എഴുതും, എന്നിട്ട് പവേഴ്സ് തമ്മിൽ കുറയ്ക്കും, എക്സിൽ നിന്ന് ഒന്ന് കുറയ്ക്കും എക്സ് മൈനസ് വൺ. സോ ഇതെന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആണ്. ഇറ്റ്സ് ഈക്വൽ ടു ത്രീ റേസ് ടു എക്സ് എന്ന് പറയുന്നത് 729 തന്നെയാണ്, ത്രീ റേസ് ടു വൺ എന്ന് പറയുന്നത് ത്രീ തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 729 മൂന്ന് കൊണ്ട് ഹരിക്കുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 729 മൂന്ന് കൊണ്ട് ഹരിച്ചാൽ 243. ഇൻ ത്രീ റേസ് ടു എക്സ്, ത്രീ റേസ് ടു എക്സ് പ്ലസ് വൺ, ത്രീ റേസ് ടു എക്സ് മൈനസ് വൺ, ആൻഡ് ത്രീ റേസ് ടു എക്സ് പ്ലസ് വൺ, വിച്ച് ഇസ് ആൻ ഈവൻ നമ്പർ. മൂന്ന് റേസ് ടു എക്സ്, മൂന്ന് റേസ് ടു എക്സ് പ്ലസ് വൺ, മൂന്ന് റേസ് ടു എക്സ് മൈനസ് വൺ, ആൻഡ് മൂന്ന് റേസ് ടു എക്സ് പ്ലസ് വൺ എന്നിവയിൽ ഇരട്ട സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉത്തരമെന്ന് പറയുന്നത് ത്രീ റേസ് ടു എക്സ് പ്ലസ് വൺ ആണ്. കാരണം മൂന്നിൻ്റെ ഏത് കൃതി എടുത്താലും അതെപ്പോഴും ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും. കാരണം മൂന്നിൻ്റെ കൃതികൾ അവസാനിക്കുന്ന സംഖ്യ, അല്ലെങ്കിൽ മൂന്നിൻ്റെ കൃതികളുടെ വൺസ് ഡിജിറ്റ് എന്ന് പറയുന്നത് മൂന്നാകാം, ഒമ്പതാകാം, 27 ആൻഡ് 1. അപ്പം 1, 3, 7, 9 ഈ സംഖ്യകളിൽ മാത്രമേ മൂന്നിൻ്റെ കൃതികൾ അവസാനിക്കുകയുള്ളൂ. ഈ 1, 3, 7, 9 പ്രത്യേകത എന്താണ്? അവയെല്ലാം തന്നെ ഒറ്റ സംഖ്യകളാണ്. അപ്പം അതിൽ അവസാനിച്ചാൽ ആ സംഖ്യ ഓഡ് നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഒറ്റ സംഖ്യ ആയിരിക്കും. അതുകൊണ്ട് മൂന്നിൻ്റെ പവേഴ്സ് ആയിട്ടുള്ള ഈ സംഖ്യയും ഇതും ഇതും എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്, ഒറ്റ സംഖ്യകളാണ്. ഇനി ഈ സംഖ്യയുടെ കാര്യം പരിഗണിക്കാം. ത്രീ റേസ് ടു എക്സ് എന്ന് പറയുന്നത് മൂന്നിൻ്റെ ഒരു കൃതിയാണ്. മൂന്നിൻ്റെ കൃതിയാണെങ്കിൽ അതെന്താണ്? ഒരു ഒറ്റ സംഖ്യയാണ്. ഒരു ഒറ്റ സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടിയാൽ എപ്പോഴും അതെന്താണ്? അതൊരു ഇരട്ട സംഖ്യ ആയിരിക്കും, അതൊരു ഈവൻ നമ്പർ ആയിരിക്കും. സോ ത്രീ റേസ് ടു എക്സ് പ്ലസ് വൺ ആണ് ഇവിടുത്തെ ആൻസർ, അല്ലെങ്കിൽ ഒരു ഈവൻ നമ്പർ എന്ന് പറയുന്നത്. ഇഫ് 6 raised to 10 ഈസ് കമ്പ്യൂട്ടേഡ്, വാട്ട് വുഡ് ബി ദ ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ്? 6 കൃതി 10 സ്ഥാനത്തെ അക്കം എന്തായിരിക്കും? അത് 6 ആയിരിക്കും. കാരണം 6 ഏത് കൃതി അവസാനിക്കുന്നത് 6 തന്നെ ആയിരിക്കും. 6 1 ഏതാണ്? 6 തന്നെയാണ് അല്ലേ? അപ്പോൾ അത് 6 അവസാനിക്കുന്നത്. 6 2 6 × 6 = 36 36 അവസാനിക്കുന്ന എന്താണ്? 6. ഇനിയും 3 അവസാനിക്കുന്ന ഏത് സംഖ്യയിലായിരിക്കും? 3 216 അത് അവസാനിക്കുന്നത് 6. ഇനിയും 4 കൃതിയോ? അത് നമ്മൾ എക്സാക്റ്റ് സംഖ്യ കണ്ടുപിടിക്കേണ്ട, അതിൻ്റെ അവസാനത്തെ അക്കം ഏതാണെന്ന് അറിയാനായിട്ട് 216 ലാസ്റ്റ് അക്കമായിട്ടുള്ള 6 വീണ്ടും ഒന്ന് 6 കൊണ്ട് ഗുണിച്ച് നോക്കിയാൽ മതി. 6 × 6 അതിൻ്റെ അവസാനം എന്താണ്? 6 തന്നെയാണ്. അതുകൊണ്ട് 6 ഏത് കൃതിയും അവസാനിക്കുന്നത് 6 തന്നെ ആയിരിക്കും. അടുത്ത ചോദ്യം, ഇഫ് 5 raised to 6 × 1/5 raised to x ഈസ് ഈക്വൽ ടു 1/5 raised to 10 ദെൻ വാട്ട് ഈസ് എക്സ്? 5 കൃതി 6 × 1/5 കൃതി x ഈസ് ഈക്വൽ ടു 1/5 കൃതി 10 എങ്കിൽ എക്സ് എത്രയാണ്? തന്നേക്കുന്നത് നമ്മൾ അതേപടി എഴുതി, 5 കൃതി 6 × 1/5 കൃതി x ഈക്വൽ ടു 1/5 കൃതി 10. ഇനിയും ഇവിടുത്തെ 5 കൃതി x എന്ന് പറയുന്നത് ഇവിടെ ഹരിക്കുകയാണ്, അത് നമ്മൾ അപ്പുറയിൽ കൊണ്ടുപോയി ഗുണിക്കുന്നു. 5 കൃതി 6 ഇത് അപ്പുറയിലേക്ക് കൊണ്ടുപോകുമ്പോൾ 1/5 കൃതി 10 × 5 raised to x എന്ന് കിട്ടും. അതായത് ഇവിടെ ഹരിച്ച സംഖ്യ അപ്പുറയിൽ കൊണ്ടുപോയി ഗുണിക്കുന്നു. അതായത് ഡിവൈഡഡ് ബൈ എന്നിട്ടാൽ എന്താണ്? ഹരിക്കുകയാണ് അല്ലേ. അത് അപ്പുറയിൽ പോകുമ്പോൾ നമ്മൾ ഗുണിക്കും. ഇനി ഇവിടെ 5 കൃതി 10 ഹരിക്കുകയാണ്, അത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്? ഗുണിക്കുകയാണ്.
ഇവിടെ ഹരിക്കുന്നത് നമ്മൾ ഇത്രയും കൊണ്ടേ ഗുണിക്കുന്നു. അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്തേക്കുന്നത്. അഞ്ചേകൃതി പത്തിനെ നമ്മൾ ഇടതുവശത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ ഒന്ന് ഗുണിക്കുന്നു. അഞ്ചേകൃതി ആറ് ഇൻറ്റു അഞ്ചേകൃതി പത്ത് ഈക്വൽ ടു ഫൈവ് റേസ് ടു എക്സ്. ഇനിയും നമ്മളിതൊന്ന് തിരിച്ചെഴുതുകയാണ്. ഫൈവ് റേസ് ടു എക്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ വാല്യൂണ്ട്, അതൊന്ന് ഇടതുവശത്തേക്ക് കൊണ്ടുവരുന്നു. ഫൈവ് റേസ് ടു എക്സ് ഈക്വൽ ടു ഇത് വലതുവശത്തേക്ക് പോകുന്നുണ്ട്, അതിപ്പം തമ്മിൽ ഗുണിക്കുകയാണ്. ഗുണിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, അവയുടെ പവേഴ്സ് തമ്മിൽ കൂട്ടിയെഴുതും. അഞ്ച് റേസ് ടു ആറ് പ്ലസ് പത്ത് ദറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് റേസ് ടു സിക്സ്റ്റീൻ. അഞ്ച് റേസ് ടു എക്സ് എന്ന് പറയുന്ന അഞ്ച് റേസ് ടു പതിനാറിനോട് ഈക്വൽ ആണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു പതിനാറാണ്. അടുത്തത് ലഘൂകരിക്കുക അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് മൂന്ന് ചോദ്യങ്ങൾ. ഒന്നാമത്തെ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക, ബാക്കി രണ്ടെണ്ണം നമ്മളിപ്പോൾ ചെയ്യും. ഫോർ റേസ് ടു സെവൻ ഇൻറ്റു ഫോർ റേസ് ടു എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർ സ്ക്വയർ ഇൻറ്റു ഫോർ ക്യൂബ് ദ ഹോൾ റേസ് ടു ഫൈവ് ദറ്റ് ഈസ് ഈക്വൽ ടു മുകളിലത്തെ നമ്മൾ ആദ്യം ചെയ്യുന്നു. നാലിൻ്റെ രണ്ട് പവേഴ്സ് തമ്മിൽ ഗുണിക്കുകയാണ്. പകരം എന്ത് ചെയ്യണം, നാലേ കൃതി ഫോർ റേസ് ടു പവേഴ്സ് തമ്മിൽ കൂട്ടിയിരുന്നു ഏഴ് പ്ലസ് എട്ട് ഡിവൈഡഡ് ബൈ ഫോർ സ്ക്വയർ അതേപോലെ എഴുതി. ഫോർ റേസ് ടു ഇവിടെ നാലേ കൃതി മൂന്നിൻ്റെ അഞ്ചാം കൃതിയാണ്. പവറിന് പവർ വന്നാൽ എന്താണ്, പവേഴ്സ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യണം അല്ലേ. അപ്പം മൂന്നും അഞ്ചുകൂടെ മൾട്ടിപ്പിൾ ചെയ്തു പതിനഞ്ച് കിട്ടി. നാലേ കൃതി പതിനഞ്ച് ദറ്റ് ഈസ് ഈക്വൽ ടു നാലേ കൃതി പതിനഞ്ച് ഏഴ് എട്ടോട് കൂട്ടിയാൽ പതിനഞ്ചാണ് ഡിവൈഡഡ് ബൈ നാല് സ്ക്വയർ ഇൻറ്റു നാലേ കൃതി പതിനഞ്ച് അതേപടി തന്നെ എഴുതി. ഇനി മുകളിലും താഴെ ഒരേ സംഖ്യകളുണ്ടെങ്കിൽ അവ ക്യാൻസലായി പോകും. അതുകൊണ്ട് നാലേ കൃതി പതിനഞ്ചും നാലേ കൃതി പതിനഞ്ചും ക്യാൻസലായി പോകും. വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ സ്ക്വയർ എന്നുള്ള ആൻസർ കിട്ടും. അടുത്തത് സിക്സ് റേസ് ടു ഫോർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സിക്സ് റേസ് ടു ഫൈവ് ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ സിക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സിക്സ് റേസ് ടു ഫോർ ദ ഹോൾ റേസ് ടു ഫൈവ് ദറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ പവറിന് പവർ വന്നേക്കുന്നു, നമ്മൾ പവേഴ്സ് തമ്മിൽ ഗുണിക്കുന്നു. ആറ് റേസ് ടു എട്ട് ഇൻറ്റു ഇവിടെയും പവറിന് പവർ വന്നേക്കുന്നു, അപ്പം പവേഴ്സ് തമ്മിൽ ഗുണിക്കുന്നു. ആറ് റേസ് ടു പതിനഞ്ച് ഡിവൈഡഡ് ബൈ ഇവിടെ ആറ് റേസ് ടു രണ്ടേ ഗുണനം രണ്ട് നാലിലും ആറ് റേസ് ടു നാല് ഇൻറ്റു ഇവിടെ നാലിനെ അഞ്ചിനെ കൂടെ ഗുണിച്ചാൽ ഇരുപത് ആറ് റേസ് ടു ഇരുപത് വിച്ച് ഇസ് ഈക്വൽ ടു ഇനി ഇവിടെ എന്താണ് തമ്മിൽ ഗുണിക്കുകയാണ്, അപ്പോൾ പവേഴ്സ് തമ്മിൽ കൂട്ടണം. ആറ് റേസ് ടു ഇരുപത്തി മൂന്ന് പതിനഞ്ച് എട്ടോടെ കൂട്ടിയാൽ ഇരുപത്തി മൂന്നാണ്. താഴെയോ ആറ് റേസ് ടു ഇരുപത് നാലോടെ കൂട്ടിയാൽ ഇരുപത്തി നാല് വിച്ച് ഇസ് ഈക്വൽ ടു പവറുള്ള സംഖ്യയെ മറ്റൊരു പവറുള്ള സംഖ്യ വെച്ച് ഹരിക്കുമ്പോൾ താഴത്തേനാണ് പവർ കൂടുതലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വൺ ബൈ സിക്സ് റേ സംഖ്യ ഏതാണ് സിക്സ് റേസ് ടു കൂടിയ പവർ മൈനസ് കുറഞ്ഞ പവർ ഇരുപത്തിനാല് മൈനസ് ഇരുപത്തി ഒന്ന് വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ ഇരുപത്തിനാലിൽ നിന്ന് ഇരുപത്തി മൂന്ന് പോയാൽ ഒന്നാണ്, വൺ ബൈ സിക്സ് റേസ് ടു വൺ എന്ന് വരും. ആ പവർ വൺ എന്ന് പറയുന്നത് എഴുതുന്ന എഴുതാത്ത ഒരുപോലാണ്, അതുകൊണ്ട് ആൻസർ വൺ ബൈ സിക്സ് എന്ന് വരും.